ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സാരി ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സാരി പ്ലെയിൻ ആയിട്ടെടുത്ത സാരിയാണ്. അപ്പം ഇതിന് വലിയ പ്രൈസൊന്നുമില്ല, ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. 495 രൂപയുള്ളൂ ഈ സാരിയുടെ മെറ്റീരിയലിന്. കുറച്ച് നാളായതാണ് എടുത്തിട്ട്. അപ്പം അത് ആഷ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആഷ് കളറിനെ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ബ്ലൗസ് റാണി പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിതിലേക്ക് വർക്ക് ചെയ്തിരിക്കുന്നത് ആപ്ലിക് വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആപ്ലിക് വർക്ക് ഇത് ഈ ഒരു ഫ്ലവർ നമ്മളിങ്ങനെ വാങ്ങിച്ചതാണ്, അല്ലാതെ നെറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതല്ല. ഈ ഒരു ഫ്ലവർ ഞാൻ വാങ്ങിയത് എറണാകുളം ഗുഡ് വില്ലിൽ നിന്നാണ്. അപ്പം അതിന് ശേഷം അതിലേക്ക് ഞാൻ ഫ്ലാറ്റ് സ്റ്റോൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്ലൗസിലേക്ക് വരുമ്പം ബ്ലൗസിലേക്ക് ഞാൻ ഷുഗർ ബീഡ്സും ഫ്രഞ്ചിനോട് സ്റ്റിച്ചും കൂടെ ആഡ് ചെയ്ത് നല്ല തിക്കായിട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പ്ലെയിൻ ആയിട്ടുള്ള സാരി, നമുക്ക് അധികം ചിലവൊന്നും വരുന്നില്ല ഇതിലേക്ക്. നമ്മൾ പ്ലെയിൻ സാരി എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒരു പൈപ്പിംഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ആഡ് ചെയ്യേണ്ട. അപ്പം നമുക്ക് റെഡിമെയ്ഡ് പൈപ്പിംഗ് ഇപ്പം ഷോപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഏത് കളറ് വേണമെങ്കിലും റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ സാരിയിലേക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു പിടിപ്പിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കിതിലേക്ക് വർക്ക് ചെയ്യുമ്പം അധിക സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം ഞാനിതിലേക്ക് ഫ്ലാറ്റ് സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഫ്ലവർ ഒട്ടിച്ച് കഴിയുമ്പം ജസ്റ്റ് വേണമെങ്കിൽ അതിൻ്റെ സൈഡ് വഴി ഒന്ന് നമുക്ക് തുന്നി കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ സൈഡ് വഴി നമുക്ക് അങ്ങനെ തുന്നി കൊടുക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ സൈഡ് എഡ്ജ് ഒരു ഫിനിഷിംഗ് ഇല്ലാത്തതാണ്. അപ്പോൾ അത് നമ്മൾ നീഡിൽ കയറ്റുമ്പോഴത്തേനും അതിൻ്റെ സ്റ്റിച്ച് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് അത്രയും ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. നല്ല സൈഡെല്ലാം നല്ലപോലെ ഒട്ടിച്ചെടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ ഇത് ബ്ലൗസാണ് വരുന്നത്. ബ്ലൗസിലേക്ക് ഞാൻ ആഷ് കളറ് ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ചിനോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഷുഗർ ബീഡ്സ്, തീരെ ചെറിയ ഷുഗർ ബീഡ്സാണ് ഞാൻ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് നെക്കിൽ വരുമ്പോഴത്തേനും ഒരു ഹോളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഹോളിൻ്റെയൊക്കെ ഇതിൽ വരുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ളത്, മറ്റേത് കുറച്ച് ക്ലിയർ അല്ലായിരുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ വരുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.